കേരള ബാങ്കിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന വിഭാഗത്തിൽ കൂടി ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു ജില്ലയ്ക്ക് മാത്രമായി അവകാശം നിഷേധിക്കാനാകില്ല എന്നും കേരളത്തിന്റെ നമ്പർ 1 ബാങ്കായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ബാങ്ക് ഭരണസമിതി ചുമതലയേറ്റു. ഗോപി കോട്ടമുറിക്കൽ ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റായി. കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതിയാണ് അധികാരത്തിലേറിയത്. ആദ്യ പ്രസിഡന്റായി ഗോപി കോട്ടമുറിക്കലും വൈസ് പ്രസിഡന്റായി എം കെ കണ്ണനെയും ബോർഡ് യോഗം തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയ്ക്കുള്ള സാമ്പത്തിക സ്രോതസ്സാകും ഭാവിയിൽ കേരള ബാങ്കെന്നും മാറി നിൽക്കുന്ന ജില്ലയ്ക്ക് ബാങ്കിന്റെ സേവനം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും വൈകാതെ ഇവരും കേരള ബാങ്കിന്റെ ഭാഗമാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഒന്നാം നമ്പർ ബാങ്കായി കേരള ബാങ്ക് മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ചെറിയ പ്രദേശം 13 ജില്ലകൾ ഇതിന്റെ ഭാഗമായി മാറുന്നു. ഒരു ജില്ല മാത്രം മാറി നിന്നിട്ട് ആ ജില്ലയും ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വസ്തുത? പക്ഷേ നിലവിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടതിലൂടെയാണ് ആ ജില്ല ഇതിൽ ഉൾപ്പെടാതിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി കാലതാമസമില്ലാതെ കേരള ബാങ്കിന്റെ ഭാഗമായി മാറുക എന്നാണ്. കാരണം കേരള ബാങ്കിലൂടെ ലഭ്യമാകാൻ പോകുന്ന അവസരങ്ങൾ ഒരു ജില്ലക്ക് മാത്രമായി നിഷേധിക്കുന്നത് ശരിയല്ല. സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന സേവനം നൽകുന്ന പ്രൊഫഷണൽ സമീപന രീതിയാകും കേരള ബാങ്കിന്റേതെന്ന് പ്രഥമ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇത് വളരെ ദീർഘകാലത്തെ ഒരു നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്ര നേട്ടമാണിത്. വളരെ ഫലപ്രദമായി അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമാറുള്ള പരിപാടികൾ ആവിഷ്കരിക്കും. സ്ഥാനാരോഹണ ചടങ്ങിൽ മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.